ചൂടുകാലത്തൊക്കെ വളരെയധികം റിഫ്രഷ്മെൻ്റ് തരുന്നൊരു ജ്യൂസാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു അര കിലോ തണ്ണിമത്തൻ തൊണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് പേർക്ക് കുടിക്കാനുള്ള തണ്ണിമത്തൻ നമുക്ക് ജ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ തണ്ണിമത്തൻ്റെ കഷ്ണങ്ങൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് ഒരു അഞ്ചാറ് പുതിന ഇല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ തണ്ണിമത്ത അത്യാവശ്യം നല്ല മധുരമുള്ള തണ്ണിമത്തനാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി തണ്ണിമത്തൻ റിഫ്രഷിങ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുമാരത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.